ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാനൊരു മറ്റൊരു ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് പേരൊക്കെ ചെയ്യുന്നതായിരിക്കും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട്. വളരെ എളുപ്പമെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉള്ള ഒരു ഐറ്റം അല്ലേ ടിഷ്യൂ പേപ്പർ. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു നല്ല ഫ്ലവർ ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഈ ഫ്ലവർ വെച്ചിരിക്കുന്ന ബോട്ടിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാകും അല്ലേ. കാണാത്തവരൊന്ന് കാണണം കേട്ടോ. ബോട്ടിൽ ക്രാഫ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണേ. അതിലാണ് നമ്മളിന്ന് ഫ്ലവർ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമെന്ന്. കുറച്ച് സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ സാധ്യമായി കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഹലോയിലോ ഒക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ഷീറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, ടിഷ്യൂ പേപ്പറാണ്. പിന്നെ നമുക്കൊരു കത്രിക വേണം. ഇനി ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഏത് പശു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടുമല്ലോ. നമുക്കൊരു ഗ്രീൻ ടേപ്പ് വേണം. അതുപോലെ കമ്പി വേണം. ഏത് കമ്പി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നല്ല തിന്നായിട്ടുള്ളതായിരിക്കും, കുറച്ചുകൂടെ കാണാൻ ഭംഗി. ഇനി നമ്മൾക്ക് ഈ ടിഷ്യൂ പേപ്പർ 4 മടക്കിയിട്ട് നമുക്കിതിൽ ഫ്ലവർ വരച്ച് കൊടുക്കുക. വരച്ചിട്ട് കത്രിക ഉപയോഗിച്ചത് വെട്ടിയെടുക്കുക. നമ്മുടെ ഫ്ലവറിൻ്റെ ഇതളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പേനയോ പെൻസിലോ എന്തെങ്കിലും കൊണ്ട് നമുക്കിതിൽ ഇഷ്ടമുള്ള രീതിയിൽ പെറ്റൽസ് വരച്ച് കൊടുത്തിട്ട് നമുക്കിത് വെട്ടിയെടുക്കുക. ഫ്ലവർ ഇവിടെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് എളുപ്പത്തിന് വേണ്ടി ആദ്യം ഒരു റൗണ്ട് വരച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ വരച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് പെറ്റൽസ് കിട്ടും. ഇതാ ഇവിടെ നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപയോഗിച്ചാണ് നമുക്കിനി ഫ്ലവർ ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കമ്പി, കമ്പിയുടെ അറ്റം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. നമ്മളുടെ ഇതളിൽ അതിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇതളുകൾ വെട്ടിയെടുത്തത് ഷീറ്റിൽ നിന്ന് കുറച്ച് മുറിച്ചെടുക്കുക. അതായത് പോലെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് നമുക്ക് മടക്കി വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് റോള് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ച് കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അതായത് ഷേപ്പിൽ നമുക്കതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വരാൻ ഭാഗത്തിന് നമുക്കത് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെറ്റൽസ് അതിൻ്റെ സെൻറ്ററിൽ കൂടെ പതുക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കമ്പി ഇങ്ങനെ കടത്തിവിടാൻ വേണ്ടിയിട്ട്. വളരെ തിന്നാണല്ലോ പേപ്പർ, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ അത് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഇതിൽ ഗമ്മ് തേച്ച് കൊടുക്കണം. അത് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ഒരുപാട് ഗമ്മ് തേച്ച് കൊടുക്കരുത്. വളരെ നൈസായിട്ട് വളരെ കുറച്ച് മാത്രം ഇങ്ങനെ തുണിയിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കീറിപ്പോവും. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ലീഫിന് മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് വെച്ചാൽ മതി. അല്ലാത്തതിനൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് ലീഫ് ഒന്നിച്ചാക്കിയെടുക്കാം. ഇങ്ങനെ ഒന്നിച്ച് സെൻറ്ററിലോട്ട് പിടിച്ചിട്ട്, അതായത് നമ്മൾ ഫ്ലവറിൻ്റെയൊക്കെ ആദ്യ ഭാഗം ഇങ്ങനെ ഒതുങ്ങി ചെറുതായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നമുക്കിത്, അതുകൊണ്ടാണ് പശ അത്രയും ഭാഗത്ത് വയ്ക്കാൻ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരേണ്ട, ലീഫ് വിടർന്ന് നിൽക്കത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അതുപോലെ ഓരോന്നും നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഓരോ പേപ്പറും നമ്മളിതിലിങ്ങനെ സൂക്ഷിച്ച് കടത്തി വിട്ടിട്ട് നമ്മൾ ഗം തേച്ച് ഒട്ടിച്ച് ഒരു ഫ്ലവറാക്കിയാണ് എടുക്കുന്നത്. ഓരോ ലീഫ് ഇതിൽ വെച്ച് കൊടുക്കണം. നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതനുസരിച്ച് ലീഫ് നമുക്ക് പെറ്റൽസ് നമുക്കിതിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പൂ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പൂക്കളും ചെയ്തെടുത്തുകൊണ്ട് വരാമേ. 4 ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 3 ഫ്ലവറാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വലിപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം കേട്ടോ. ഫ്ലവർ കറക്റ്റായി കാണാൻ പറ്റാത്തത് ക്യാമറയുടെ ഫ്ലാഷ് അടിച്ചിട്ടാണ് കേട്ടോ. വളരെ നല്ല ഭംഗിയാണ് ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന ഗ്രീൻ പേപ്പറിലോട്ട് നമുക്ക് ഇഷ്ടമനുസരിച്ചുള്ള വലിപ്പത്തിന് ലീഫ് വരച്ച് കൊടുത്തിട്ട് അത് നമുക്ക് വെട്ടിയെടുക്കാം. ഇതാ ഇപ്പോൾ ഞാൻ ലീഫെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഒട്ടിച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കമ്പി ഈ ലീഫിൽ ഓരോന്നിലും വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗമ്മ നമുക്ക് ആദ്യം ലീഫിൽ തേച്ച് കൊടുക്കണം.
അതിനുശേഷം കമ്പി അതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇതതുപോലെ ഗം അപ്ലൈ ചെയ്യാം. മൊത്തം നടുവിൽ നിന്ന് താഴേക്ക് മതി, മൊത്തത്തിൽ വെക്കണ ആവശ്യമില്ല. നടുവിൽ നിന്ന് താഴേക്ക് ഗം തേച്ചതിന് ശേഷം വെറുതെ ഇങ്ങനെ കമ്പി വെച്ച് കൊടുത്താൽ മതി. അത് വളരെ പെട്ടെന്ന് തന്നെ ഒട്ടിയെടുക്കും. നമുക്ക് എത്ര ലീഫ് വേണോ അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ മൂന്ന് ഫ്ലവറല്ലേ ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ട് കുറച്ച് ലീഫ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നാല് ലീഫ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറിലെ ലീഫിലും ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ട് നമുക്കിത് അറേഞ്ച് ചെയ്യാം. ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലീഫിൽ ചുറ്റിയെടുക്കുക. അത് നല്ല ടൈറ്റായിട്ട് ഒരുവിധം നന്നായിട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുത്താലേ അതിൽ ഉറച്ചിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കണം കേട്ടോ. ഇതാ ഇപ്പം നമ്മുടെ ലീഫും ഫ്ലവറും എല്ലാം ഗ്രീൻ ടേപ്പൊക്കെ ചുറ്റി നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫ്ലവറിൽ പകുതി ഭാഗം വരെയാണ് ഗ്രീൻ ടേപ്പ് ചുറ്റിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ടും ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്ത ലീഫ് അതിനോട് ചേർത്ത് വെക്കുക. പകുതി വരെയാണ് നമ്മൾ ഫ്ലവറിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുള്ളൂ. അവിടെ വെച്ചിട്ട് നമ്മുടെ ലീഫ് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും ഫ്ലവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രീൻ ടേപ്പ് ലീഫുമായിട്ട് നന്നായിട്ട് ടൈറ്റ് ചുറ്റിയെടുക്കണം. അപ്പം നല്ലൊരു നാച്ചുറൽ ലുക്ക് തോന്നും. അതായത് നമ്മുടെ പൂവിൻ്റെ തണ്ടിൽ നിന്ന് തന്നെ ലീഫ് വന്ന പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ പകുതി വെച്ചിട്ട് ലീഫും ഫ്ലവറുമായിട്ട് ഒന്നിച്ച് ചുറ്റിയെടുക്കാൻ പറയുന്നത്. ഇതാ അപ്പോൾ നമ്മുടെ ഫ്ലവറെല്ലാം ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഇത് വളരെ സിമ്പിളല്ലേ? എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറല്ലേ? അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഫ്ലവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇതുപോലെ അതിമനോഹരമായ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.